السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ورفعنا لك ذكرك. إلا ولديتك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم لم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلد حيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغسنا يا رسول الله أدركنا يا رسول رب العالمين. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പൊന്നാരമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വയല് പറഞ്ഞ ഉസ്താദിൻ്റെ വാപ്പ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പൊന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞാൻ വയല് പറയാൻ വേണ്ടി വന്നതല്ല. വന്യരായ ആലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായി സ്വർഗട്ടെ, ഉസ്താദിനെ കണ്ടിട്ട് ഒന്ന് ദ്വാർപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി
നമുക്ക് ദ്വാരക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ വന്നു. ഉസ്താദിന് വയസ്സായ ഉസ്താദാണെങ്കിലും ഉസ്താദിന് വേറൊരു പരിപാടി ഉള്ളത് കൊണ്ട് ഉസ്താദ് പോയി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദുള്ള നാട്ടിൽ വേറൊരു തങ്ങളോ അല്ലെങ്കിൽ വേറൊരു ഉസ്താദോ ഒരു വയലിനോ ഒരാളും വരേണ്ട ആവശ്യമില്ല. ഉസ്താദ് തന്നെ നമുക്കൊരു വയലാണ് അല്ലേ? ഉസ്താദിന്റെ ജീവിതം തന്നെ നമുക്കൊരു വയലാണ്. അതുകൊണ്ട് ആ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ തണലിലായി നമുക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. നിങ്ങൾ പൊയ്യത്ത് വയലുകാരോട്, ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ കൊല്ലം ഇവിടെ വന്നിരുന്നു അല്ലേ, കഴിഞ്ഞ കൊല്ലം ഉസ്താദ് നമ്മുടെ ജീവിതത്തിൽ പൊയ്യത്ത് വയലുകാർക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇതുപോലുള്ള ഒരു സ്വഭാവമുള്ള ഒരു ഉസ്താദ്, ഇതുപോലെ നമ്മുടെ എവിടെ ചെന്നാലും, ഞാൻ മിഞ്ഞാന്ന് കൊല്ലം ജില്ലയിലുണ്ട് ഒരു ഹൈദ്രൂസ് ഉസ്താദ് എന്ന് പറയും, അവിടെ ഒരു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ ഉസ്താദ് പറയും, ആലിക്കുഞ്ഞി ഉസ്താദിനെ കൊണ്ടൊന്ന് ദ്വാരിപ്പിക്കണം, അവിടം വരെ യാത്ര ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ആ ഉസ്താദ് ഉസ്താദിന്റെ മരണം വരെ പൊയ്യത്ത് വയലുള്ളവർ നിങ്ങൾ ഉസ്താദിനെ മുറുകെ പിടിക്കണം. അത് കഴിഞ്ഞാലും മുറുകെ പിടിക്കേണ്ടെന്നല്ല, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വലിയ സന്തോഷിച്ചു പോയി. ഇവിടെ ഉസ്താദ് തന്നെ ഖാദിയ, ഇതിന്റെ പരിസര മഹല്ലുകളിലും ഉസ്താദ് ഖാദിയ. അല്ലാഹുവേ, നീ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് ആ ഖാദിയായി നിലനിർത്തി തരണേ അല്ലാഹ്. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് ദർസിന്റെ വാർഷികം, പിന്നെ സ്വലാത്തിന്റെ വാർഷികം, രണ്ട് ഇൽമ് എന്നുള്ളത് നൂറാണ്, ഹബീബായ തങ്ങളും നൂറാണ് അല്ലേ, രണ്ട് നൂറാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, വലിയ ഭാഗ്യം. അപ്പൊ ഈ മജ്ലിസിൽ നിങ്ങൾ ഈ മഹദിയായ മണവാട്ടി ബീബിയുടെ പരിസരത്ത് ഇരുന്ന് നല്ല ഇൽമ് കേട്ട് അൽഹംദുലില്ലാ. രണ്ട് നൂറിന്റെ വാർഷികമാണ് ഒന്ന് ഇൽമ്. ആ നൂറ് എല്ലാവർക്കും കിട്ടൂല, കിട്ടൂ? അങ്ങനെയാണെങ്കിൽ പൊയ്യത്ത് പേരുള്ള എല്ലാവരും മൊയിലാമാറായിരിക്കും. ലോകത്ത് ആ ഇൽമ് കൊടുക്കുന്നത് ചില പ്രത്യേകമായ അടിമകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന നൂറാണ് ഇൽമ്. ആ ഇൽമ് അൽഹംദുലില്ലാ, എന്റെ മോനി ആ ഇൽമിന്റെ അഹിലാകണം. പിന്നെ ഹബീബായ തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖദ് ജാഅകും മിനല്ലാഹി നൂർ, എവിടെ നിന്ന്? മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ വന്ന നൂറല്ല, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന നൂർ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ നൂറും കിതാബും മുബീൻ, വ്യക്തമായ കിതാബ്, വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ മുഴുവനും ഇൽമാണ്. ആ ഇൽമ മുഴുവനും നൽകപ്പെട്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ രണ്ട് നൂറിന്റെ വാർഷികമാണ് ഇന്ന് പൊയ്യത്ത് ബൈല് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഞാൻ നമ്മുടെ ഈ നാട്ടുകാരനായ അന്തു മഗ്‌രിബിന് ശേഷമാണ് തങ്ങൾ നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കന്യാനം എന്ന് പറയുന്ന കന്യാണ ഇവിടെ അടുത്തുണ്ട്, അവിടെ ഒരു പരിപാടിക്ക് പോകാനുണ്ട്. അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വയല് നിങ്ങൾ നല്ലവണ്ണം കേട്ടു അല്ലേ. മഗ്‌രിബ് നിസ്കരിച്ച് 8 മണിക്ക് തുടങ്ങിയില്ലേ? ഇശാ നിസ്കരിച്ച് നിങ്ങൾ വയല് കേട്ട് അൽഹംദുലില്ലാ. ഇനി അതനുസരിച്ച് നാം നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഭാര്യയില്ലേ? ഈ നാട്ടിലെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരുള്ളവരല്ലേ അല്ലേ. ഞമ്മൾക്ക് വാപ്പയില്ലേ? ഉണ്ട്.
ഒരാള് ഈ പൊയ്യത്തുമ്പയിൽ റോട്ടിലൂടെ ഒരു വാപ്പ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോ എന്റെ വാപ്പ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റിന്റെ വാപ്പ ഉണ്ടോന്ന് അറിയില്ല, അല്ലാഹു ഓർത്തു കൊടുക്കട്ടെ. പ്രസിഡന്റ് ആരാ? ആ അയാളെ വാപ്പ. അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും ഒരു വാപ്പ ഇങ്ങനെ റോട്ടിലൂടെ നടന്നിട്ട് പോകുമ്പോ ഒരാള് പിടിച്ചിട്ട് ആ വാപ്പാനെ അടിക്കുന്നുണ്ട്, നമ്മൾ വെറുതെ വിടുവോ? എന്റെ വാപ്പാനെ അടിക്കുന്ന മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യും? ആ മനുഷ്യനെ ചിലപ്പോ തിരിച്ചടിക്കും. കാരണം എന്റെ വാപ്പാനോട് എനിക്ക് സ്നേഹമാണ്. എന്റെ ഭാര്യ, ആ ഭാര്യ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോ ഒരു ഒരു ചെക്കം വന്നിട്ട് അവന്റെ അവളെ കൈപിടിച്ചു, നമ്മള് വെറുതെ വിടും. അല്ലാ, സ്നേഹമുള്ള ഭർത്താക്കന്മാർ, ചില ഭർത്താക്കന്മാർക്ക് 110 ചൊടി ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങനെയില്ല, പൊയ്യത്ത് വെയിലൊക്കെ നല്ലവരാണ്. അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ എന്റെ ഭാര്യന്റെ കൈപിടിച്ച മനുഷ്യനെ ഞാൻ അവനെ വെറുതെ വിടൂല. കാരണം എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമാണ്. എന്റെ മക്കൾ, ആ മക്കൾക്ക് പനി ബാധിച്ചു, എന്റെ കുഞ്ഞിമോന് പനി ബാധിച്ചാൽ അല്ലാ ഹോസ്പിറ്റലിലെത്തിക്കും, എവിടെയെല്ലാം എത്തിക്കും. കാരണം ആ കുഞ്ഞിമോനോട് എനിക്ക് സ്നേഹമാണ്. അല്ലാ എന്തൊരു സ്നേഹം ഇല്ലേ! എന്നാൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇൻ കാന ആബാഉകും, തങ്ങൾക്ക് വാപ്പമാർ, ജനങ്ങളോട് പറയണം, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ വാപ്പമാർ, ആ വാപ്പമാർ ആയാൽ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കൾ, ആ മക്കൾ ആയാൽ, അല്ലാഹു പറയാ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വാപ്പമാരും, നിങ്ങളുടെ സഹോദരന്മാർ, ആ സഹോദരന്മാരോട് നമുക്ക് നല്ല സ്നേഹമില്ലേ? ഇല്ലേ? ചില ചങ്ങായിമാർ എന്തൊരു സ്നേഹം ഉണ്ടാവും. അങ്ങനെയുള്ള നല്ല കൂട്ടരോട് കൂടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരോട് കൂടി കൂടണം. അപ്പോ എന്റെ കൂട്ടുകാരൻ ആരാകാൻ പാടില്ല, ഒരു വഹാബി ആകാൻ പാടില്ല, കളവ് പറയുന്ന ആളാകാൻ പാടില്ല, ഒരു ചീത്ത പറയുന്ന ആളാകാൻ പാടില്ല, ഒരു ഗൈബത്ത് പറയുന്ന ആളാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ നല്ല കൂട്ടുകാരെ ഞാൻ പിടിക്കണം. നിങ്ങൾക്ക് വാപ്പമാരുണ്ട്, ആ വാപ്പമാർ, വാപ്പിനും നിങ്ങളുടെ മക്കൾ, ആ മക്കളോട് നിങ്ങൾക്ക് വലിയ സ്നേഹമാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ ഇല്ലേ, കുടുംബങ്ങളോട് നമുക്ക് വലിയ സ്നേഹമില്ലേ? സ്നേഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, ആ സമ്പത്തിനോട് നല്ല സ്നേഹം നിങ്ങൾക്കുണ്ട് ഇല്ലേ, നമുക്കില്ലേ? ഞാൻ നേരത്തെ ഇവിടുത്തെ ജബ്ബാർ സഖാഫി ഖത്തീബ് ഉസ്താദ്, അയാളോട് ചോദിച്ചു എത്ര കവുങ്ങുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ 400 കവുങ്ങുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കിണ്ടൽ അടക്ക തരണം. നമ്മളുടെ തോട്ടത്തിൽ അടക്കയെങ്ങാനും കേട് വന്നു പോയാൽ, പോകട്ടെ 100,000 രൂപ നഷ്ടം വന്നു പോയാൽ, നമ്മൾ എന്തൊരു ബേജാറുണ്ടാകും. ബേജാറുണ്ടാകാൻ കാരണം എന്തേ? ഈ സമ്പത്തിനോട് എനിക്ക് സ്നേഹമുണ്ട്. എന്നാൽ അല്ലാഹു നിർത്തിയിട്ടില്ല, വമസാഖീനു തർലൗനഹാ, നിനക്ക് ഇഷ്ടപ്പെടുന്ന നിന്റെ വീട്, ആ വീടും ആയാൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. നിനക്ക് നമുക്ക് നമ്മുടെ വീടിനോട് നല്ല ഇഷ്ടമല്ലേ? നല്ല സുന്ദരമായ ഒരു വീടുണ്ടാക്കി. ഉദാഹരണം പറയാം, ആ വീട്ടിലേക്ക് ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, അല്ലാ നമ്മൾ ഓനെ വെറുതെ വിടുവോ? നിങ്ങൾ വിടുവോ? ചിലപ്പോ അലിക്കുഞ്ഞു ഉസ്താദിനെ പോലുള്ള മഹാന്മാരുടെ കൽബ് കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അല്ലാ പുറത്തു കൊടുക്കട്ടെ എന്ന് ഉസ്താദ് പറയും. നമ്മളാണെങ്കിൽ വെറുതെ വിടൂല. കാരണം എന്റെ വീടിനോട് എനിക്ക് സ്നേഹമാണ്, എന്റെ മക്കളോട് എനിക്ക് സ്നേഹമാണ്, എന്റെ സമ്പത്തിനോട് എനിക്ക് സ്നേഹമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനേക്കാൾ പിന്നെയോ, വറസൂലിഹി
ഹബീബായ തങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഭാര്യയോടായി, നിങ്ങളുടെ മക്കളോടായി, നിങ്ങളുടെ സമ്പത്തിനോടായി. ഇങ്ങനെ ആയാൽ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാകണം? അള്ളാഹുവിനോടാകണം എന്നാണ് അള്ളാഹു പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടാണ്. കാരണം തങ്ങളെ ഞാൻ അഞ്ചു വക്ത നിസ്കരിക്കുന്നത് കണ്ടില്ലേ? സ്നേഹമില്ലാത്തത് കൊണ്ടാണോ നിസ്കരിക്കുന്നത്? നിങ്ങൾ ചോദിക്കും. അല്ല, റബ്ബിലേക്ക് എന്റെ കൽബ് തിരിക്കണം. ആരാണ് അല്ലാഹ്? ആ അല്ലാഹുവിലേക്ക് എന്റെ കൽബ് തിരിക്കണം. ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, കുറച്ചൊന്നുമല്ല, അധികരിച്ച് അല്ലാഹുവിനെ നീ ഓർത്തുകൊണ്ടിരിക്കണം, സിഖ്റ് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാട്ടിലെ ഖതീബ് ഉസ്താദ് ജബ്ബാർ ഉസ്താദ് അല്ലേ, ജബ്ബാർ സഖാഫി ഉസ്താദ് വലിയ വേദ പറയുന്ന ആളാണ്. നമ്മളെ കർണാടകയിലും കാസർഗോഡ് ജില്ലന്റെ കടിഞ്ഞാണം അയാളെ കയ്യിലാണ്. അപ്പൊ അയാള് പറയാണ്, തങ്ങളെ നിങ്ങക്ക് ഞാനൊരു വീടുണ്ടാക്കി തരാം. ഞങ്ങക്ക് വീടുണ്ടാക്കി തന്നു, നിങ്ങൾ നാളെ പേപ്പറിൽ എഴുതി കൊടുക്കണ്ട. വീടുണ്ടാക്കി തന്നിട്ടല്ല, ഉദാഹരണം പറയാം. ജബ്ബാർ സഖാഫി ഉസ്താദ് തങ്ങക്ക് കില്ലൂരിലെ തങ്ങക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു. അല്ല, ഈ ജബ്ബാർ സഖാഫി ഒരു വീടുണ്ടാക്കി തന്നപ്പോ ഇയാളെ കാണുമ്പോ ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. കാരണം എനിക്ക് വീടുണ്ടാക്കി തന്ന ആളല്ലേ, അല്ലെങ്കിൽ പൊയ്യത്തവയിൽ പ്രസിഡന്റ് ഇയാള് എനിക്ക് വീടുണ്ടാക്കി തന്നു, അല്ലെങ്കിൽ 100,000 രൂപ തന്നു, അല്ലെങ്കിൽ 1,000 രൂപ തന്നു. പോകട്ടെ, നല്ല ദാഹമുള്ള അവസരത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നു. എന്നാൽ നിനക്ക് വെള്ളം തന്ന ആളോട് സ്നേഹമാണ്, നിനക്ക് ഭക്ഷണം തന്ന ആളോട് സ്നേഹമാണ്, നിനക്ക് വീട് തന്ന ആളോട് സ്നേഹമാണ്. ആരാണ് അല്ലാഹു? ആരാണ്? എനിക്ക് ഭക്ഷണം മാത്രം തന്ന ആളല്ല അല്ലാ, വീട് മാത്രം തന്ന ആളല്ല അല്ലാ, എല്ലാം തന്നത് അല്ലാഹു ആണ്. ആ അല്ലാഹുവിനെയാണ് മനുഷ്യൻ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് ഉസ്താദ് വയത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ സ്വലാത്തിലേക്ക് നേരെ കടക്കുക. ആരാണ് അല്ലാ? ആ അല്ലാഹു എന്നെ പോറ്റാൻ തുടങ്ങിയിട്ട് കാലത്രയായി, എനിക്ക് ഭക്ഷണം തരാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി, എനിക്ക് വീട് തന്നത് ആര്? അല്ലാ. അപ്പോൾ എല്ലാ നിഅമത്തുകളും തന്നത് അല്ലാഹു ആണ്. ആ അല്ലാഹുവിനെയാണ് അല്ലാഹു പറയുന്നത്, അഹബ്ബൈലൈക്കും, നിങ്ങളുടെ വീട്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സമ്പത്ത് എല്ലാത്തിനേക്കാളും അതേ ഏറ്റവും സ്നേഹം ആരോടാകണം? അല്ലാഹുവിനോടാകണം. അതേ ഈ പറയപ്പെട്ട ഈ കാര്യങ്ങളോട് അഹബ്ബൈലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാൾ ഹബീബായ തങ്ങളെക്കാൾ സ്നേഹമുള്ളതായാൽ, ഫതറബ്ബസു ഹത്താ യാതിയ അല്ലാഹു ബിഅംരിഹി. നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. എന്തേ, ചില ആള് പറയാണ് തങ്ങളെ വാറ്റിന്റെ ഉള്ളിൽ ഈ മുഴയാണ്, അവിടെ ക്യാൻസറാണ്, ഇവിടെ ക്യാൻസറാണ്, ഇത് എങ്ങനെ വന്നു? എന്റെ സ്നേഹം എന്റെ സമ്പത്തിനോടായി, എന്റെ മക്കളോടായി. മക്കളെ സ്നേഹിക്കണ്ടെന്നല്ല, അല്ലാഹുവിനേക്കാൾ ഹബീബായ തങ്ങളെക്കാൾ. അപ്പൊ അല്ലാഹു നിങ്ങളെ ചില കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിച്ചു കളയും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സ്നേഹം അല്ലാഹുവിനോട്, എന്റെ മഹബ്ബത്ത് ഹബീബായ തങ്ങളോട് ഇതായിരിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാ ഞാൻ 10 മണിക്കാണ് കന്യാനയിലേക്ക് എത്താന്ന് വാക്കുകൊടുത്തത്, ഇപ്പൊ 10:30 ആയി. 11 മണിക്കെങ്കിലും എനിക്ക് അവിടെ എത്താനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ നേരെ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിഖറിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ദറുസിന്റെ വാർഷികമായതുകൊണ്ട് ഹബീബായ തങ്ങൾ തുടങ്ങി വെച്ചതാണ് ദറുസ് ഇല്ലേ. ഹബീബായ തങ്ങൾ ഈ ഇൽമിന്റെ തുടക്കം തുടങ്ങിയത് ആരാണ്? അല്ലാഹു ആണ് ഇല്ലേ. അല്ലാഹു അല്ലേ ഏറ്റവും വലിയ മുദരിസ് ആരാണ്? അല്ലാഹു ആണ്.
അല്ലമ എന്ന് പറഞ്ഞാൽ മുത്തലിമീങ്ങൾക്ക് അറിയല്ലോ ഏറ്റവും കൂടുതൽ വലിയ വിവരം കൊടുത്തത് അദാദ് നബി അലൈഹിസ്സലാമിനാണ്. അദ് നബി അലൈഹിസ്സലാം ആകുന്ന ഉസ്താദിനാണ് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആദ് നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ തങ്ങൾ വരെ ദറസാണ്. ആ ദറസിന്റെ ഒരു വാർഷികമാണ് പ്രത്യേകിച്ച് അൽഹംദുലില്ലാ അലി കുഞ്ഞി ഉസ്താദിന്റെ ദർസിന്റെ വാർഷികം എന്ന് പറയുമ്പോ അലി കുഞ്ഞി ഉസ്താദ് ആരാണ്? അൽഹംദുലില്ലാ ഏറ്റവും വലിയ വിനയത്തിന്റെ ഉടമയാണ്. ഞാൻ മർക്കസു സഖാഫത്തു സുന്നിയ എന്ന സമ്മേളനത്തിന് പോയപ്പോ അവിടെ അലി കുഞ്ഞി ഉസ്താദിന്റെ റൂമിൽ ഇരിക്കുന്നു. ഒന്നരായ കോട്ടൂർ ഉസ്താദുണ്ട് അവിടെ റൂമിൽ ഇരിക്കുന്നു. ഉസ്താദിന്റെ അരികിലേക്ക് അലി കുഞ്ഞി ഉസ്താദിന്റെ അരികിലേക്ക് പോയി. പോയപ്പോ കോട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദ് ദർസ് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അപ്പൊ ഉസ്താദ് പറഞ്ഞു, എന്റെ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ദർസ് തുടങ്ങിയത്. ആര്? വന്യരായ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതിനാൽ അതിനെ ഒരു 5 കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട അലി കുഞ്ഞി ഉസ്താദ് ദർസ് തുടങ്ങിയത്. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഉസ്താദിന്റെ ദർസിന്റെ വാർഷികം, ഈ ദർസിന്റെ വാർഷികം, ഇൽമിന്റെ വാർഷികം കണ്ടിട്ട് സന്തോഷിക്കുന്നത് ആരാണ്? ഏറ്റവും വലിയ അനമദീനത്തുൽ ഇൽമിന്റെ കേന്ദ്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ അവിടുത്തെ സ്വഹാബത്തിന് അഹ്ലു സുഫ സുഫത്തിന്റെ അഹ്ലുകാർ ഇരുന്നിട്ടേ അന്ന് ദർസ് ചൊല്ലിക്കൊടുത്ത അതിൽ ഏറ്റവും വലിയ ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന ഒരു മഹാനാണ് ആര്? അബി ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങളെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കുറച്ച് കാലങ്ങളെ കൊണ്ട് അത്രയും ഹദീസുകൾ മനപ്പാടമാക്കാനുള്ള കാരണം എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് പഠിക്കുന്നുണ്ട് പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല നബിയേ. അതിന് ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? അബീ ഹുറൈറ റളിയല്ലാഹുവിനെ വിളിച്ചു, ഒരു മുണ്ട് വിരിക്കാൻ പറഞ്ഞു. തലയിലുള്ള മുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. ഒരു ഷാൾ ഇങ്ങനെ വിരിച്ചു, അതിൽ ഹബീബായ തങ്ങൾ ഇതാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിടുന്നത് പോലെ ഇട്ട് ആ ഷാൾ കൂട്ടിപ്പിടിച്ചു. ഹബീ ഹുറൈറ റളിയല്ലാഹുവിന്റെ നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ചു. അന്നേത് മുതൽ ഞാൻ ഒരു ഹദീസും മറന്നുപോയിട്ടില്ല. ഇത് ഹബീബായ തങ്ങളുടെ മോചിതത്താണ്. ഹബീബായ തങ്ങളുടെ ദർസിൽ പഠിച്ച ആ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ അൽഹംദുലില്ലാ നമ്മെ സംബന്ധിച്ചിടത്തോളം അലി കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ മഹാനുഭാവനെയാണ് പിന്തുടരേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇനി പിരിവൊന്നും വേണ്ടല്ല. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹ് ഇൻഷാഅല്ലാഹ് നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. പൊയ്യത്ത് വയലിൽ നല്ല വയല് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വരാമെന്ന് വാക്ക് തന്നുകൊണ്ട് ഇന്നത്തെ ഈ സലാത്തിന്റെ മജ്‌ലിസ് ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ആലി കുഞ്ഞി ഉസ്താദിന്റെ ദർസിന്റെ വാർഷികം. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ ഹബീബായ തങ്ങൾ എപ്പോഴാണ് കണ്ടത്? തിരൂരങ്ങാടി പള്ളിയിൽ, തിരൂരങ്ങാടി പള്ളിയിൽ ഞാൻ ഓതുമ്പോ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഉസ്താദിനോട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഹബീബായ തങ്ങളെ കണ്ടത്, ഹബീബായ തങ്ങളെ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ എന്റെ മുഅ്മിനീങ്ങളെ വന്യരായ അലി കുഞ്ഞി ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ഹറമിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളും സഹാബത്തും എന്റെ സ്വപ്നത്തിലാണ്. അതേ തവാഫ് ചെയ്യുന്നു. ഞാൻ പേടിച്ച് നിൽക്കുകയാണ്. എവിടെ ഹറമിൽ ഇങ്ങനെ നിൽക്കുമ്പോ അലി കുഞ്ഞി മോനെ ഒന്നിങ്ങോട്ട് വാ. ആര് വിളിച്ചു? സ്വപ്നത്തിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ആരേ ആലിക്കുഞ്ഞി ഉസ്താദിനെ ഉസ്താദിന്റെ നാവിൽ നിന്ന് ഈ പൊയ്യത്തമയിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോ ഞാൻ റൂമിൽ നിന്ന് ചോദിച്ചതാണ് ഹബീബായ തങ്ങൾ ഉസ്താദ് എപ്പോഴാണ് കണ്ടത് ഇതെന്തിനാണ് മോനെ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചപ്പം പറഞ്ഞു ഈ പൊയ്യത്തമയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഉസ്താദേ അൽഹംദുലില്ലാ ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ മുഅ്മിനീങ്ങളെ അതാണ് ആലിക്കുഞ്ഞി ഉസ്താദ് ആ ഉസ്താദിനെ പിൻപറ്റാത്തവർ പിന്നെ ആരെയാ പിൻപറ്റുക അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ രണ്ട് വഴിയാണ് ഖുർആൻ പറഞ്ഞത് അഞ്ചു നേരവും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നെ നേരെയുള്ള റൂട്ടിലാക്കണേ അല്ലാ നമ്മൾ ദ്വാർക്കാറില്ലേ രണ്ട് വഴി ഒരു വഴി അല്ലാഹു പറയുന്നു സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ റൂട്ട് രണ്ടാമത്തെ ഒരു വഴിയുണ്ട് അത് നീ പോകാൻ പാടില്ല ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ അല്ലാഹ് ദേഷ്യം വെച്ച ഒരു കൂട്ടരുണ്ട് അത് നേരെയുള്ള വഴിയുണ്ട് എന്ന് പറയുമ്പോ തന്നെ നേരെയില്ലാത്ത വഴിയുണ്ട് എന്ന് ആ വാക്കുകൊണ്ട് തന്നെ കിട്ടിയില്ലേ അല്ലേ മുസ്തഖീമായ റൂട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ അതിൽ നിന്ന് കിട്ടി മുസ്തഖീം അല്ലാത്ത റൂട്ടുണ്ട് അത് തന്നെ വ്യക്തമാക്കിയിട്ട് അല്ലാഹു പറയുന്നു ഗൈറുൽ മഗ്ളൂബി അലൈഹിം അല്ലാഹ് ദേഷ്യം വെച്ചവർ ആരാ അതാരാ അല്ലാഹ് ദേഷ്യം വെച്ചത് ഞങ്ങളെയാണോ ആരെയാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ് ഇല്ലേ അല്ലാഹു ദേഷ്യം വെച്ച അതെ വലല്ലാലി അല്ലാഹു പേപ്പിച്ച ലാലും മുതലുമായ മുബ്തദീങ്ങൾ അല്ലാഹു അവരെ ശബ്ദത്തൊട്ട് കാക്കട്ടെ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ശൈത്താന്മാരാണ് സകല വഹാബികൾ ഇല്ലേ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഞങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ വഴിയിൽ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാലും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടല്ല യഥാർത്ഥമായ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ് അതിൽ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് പൊയ്യത്തുവയിൽ കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ അൽഹംദുലില്ലാ ഒരുപാട് കാലം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നേതൃത്വം തന്നിരുന്ന നിങ്ങളുടെ ഖാലിയായ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് ആലിമീങ്ങളെയാണ് പിൻപറ്റേണ്ടത് അവരുടെ ഉസ്താദുമാരെയാണ് പിൻപറ്റേണ്ടത് ആലിക്കുഞ്ഞി ഉസ്താദ് മുതൽ ഒരു 47-ാമത്തെ ഉസ്താദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് ആ ദർസിന്റെ വാർഷികവും കൂടിയാണ് അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഹബീബായ തങ്ങളുടെ കാവല് തരണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് നല്ല ഒരു സംഖ്യ വേണം ഇല്ലേ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ ഒരു മാസത്തിലേക്ക് എന്താ വേണ്ടത് അൽഹംദുലില്ലാ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ ഒരു മാസം ഇവിടെ സ്വലാത്ത് എല്ലാ മാസവും നടക്കാറുണ്ട് അതിന്റെ വാർഷികമാണ് ഇന്ന് അതുകൊണ്ട് അടുത്ത ഒരു വർഷം വരെ അതിന്റെ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കണം അല്ലാഹു തൗഫീക് ചെയ്യട്ടെ ഹബീബായ തങ്ങൾ ഈ മജ്ലിസ് കാണുന്നുണ്ട് കണ്ടിട്ട് എന്ത് പറയും ഇന്നി ഹമീദുല്ലാഹ് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും അൽഹംദുലില്ലാ എന്ന് പറയും ഈ ഖൈറായ മജ്ലിസ് കണ്ടിട്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വീടില്ലാത്തവരുണ്ട് കടമുള്ളവരുണ്ട് റബ്ബേ നീ പരിഹാരം നൽകണേ അല്ലാഹ് ആരാണ് ഒരു മാസത്തെ ചെലവ് ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ സൗദിയിലുള്ള യൂണിവേഴ്സൽ കമ്പനി ഒരു മാസത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയായിരിക്കും പിന്നെ എഞ്ചിനുള്ള ഒരു കമ്പനി മനുഷ്യന്മാർ തന്നെ അല്ലാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് തീരണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാ ഇനി രണ്ടാമത് ആരെങ്കിലും ഈ മജ്ലിസിൽ ഈ മഹദിയുടെ മുമ്പിൽ വെച്ചിട്ട് ഹബീബായ തങ്ങളുടെ ഈ സലാത്തിന്റെ വാർഷികത്തിൽ പൊയ്യത്തുവയിൽ അലിക്കുഞ്ഞി ഉസ്താദിന്റെ ആ ദർസിന്റെ വാർഷികത്തിൽ എന്തൊരു ഭാഗ്യം അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ കണ്ടിട്ട് വാ മോനെ ആലിക്കുഞ്ഞി എന്ന് വിളിക്കണമെങ്കിൽ ആര് ഹബീബായ തങ്ങൾ
സ്വപ്നത്തിലൂടെ ക്ഷണിക്കണമെങ്കിൽ ഇത് ചെറിയ ഒരാളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്താദ് ദ്വാരക്കുമ്പോൾ ഉസ്താദ് ആ നാടൻ ശൈലിയിൽ ഇവിടെ ദ്വാരക്കുകയും നിങ്ങൾക്ക് വയത് പറഞ്ഞു തരികയും അൽഹംദുലില്ല ആ ചെറിയ കലാമിൽ മൂജദായ കലാമാണ് ഉസ്താദിൻ്റെ കലാം. ആ ചെറിയ കലാമിൽ ഒരുപാട് ഉൾക്കൊണ്ടിട്ടാണ് ഉസ്താദ് സംസാരിക്കാൻ. ഞാൻ പല സ്ഥലങ്ങളിൽ ഉസ്താദിൻ്റെ വയല് ഞാൻ കേൾക്കാറുണ്ട്. കാരണം ആ വയലിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. അൽഹംദുലില്ല അങ്ങനെയുള്ള ഉസ്താദാണ് നമുക്ക് നേതൃത്വം തരുന്നത്. ഹബീബായ തങ്ങളുടെ അംഗീകാരം കിട്ടിയ മഹാനവറുകൾ, റബ്ബേ ഞങ്ങളുടെ ഈ നാട്ടിൽ നീ നിലനിർത്തി, ഞങ്ങളുടെ ഈ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരു മാസത്തെ സ്വലാത്തിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കുന്നു പറയുന്ന ആളാരാണ്? എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ തരുന്നോ അല്ലാഹു വാസിലാക്കി തരും, ഒരു സംശയമില്ല. ഒരു മാസത്തിന്റെ ആയി, പിന്നെ രണ്ടാമത്തെ ഒരു മാസത്തിന്റെ സ്വലാത്ത് ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും വരാ, അതിനെത്ര ചെലവ് വരിക? ഒരു 15,000 രൂപയെ ചെലവരികയുള്ളൂ. വലിയ സംഖ്യ ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ആരാണ് തരുന്നവർ? എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ അള്ളാഹു വാസിലാക്കി തരും. ആരാണുള്ളത്? റബ്ബേ ഇവിടത്തെ കറാമത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളുടെ പേരിലല്ലേ അല്ലാ ഈ സ്വതക്ക ചോദിക്കുന്നത്? എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ തരുന്നോ ഹസലാക്കണേ അല്ലാ. ആരാണുള്ളത്? ഒരാള് രണ്ടാമത്തെ ഒരു സ്വലാത്തിന് ഈ മാസം തന്നെ കൊടുക്കണമെന്നില്ല, അടുത്ത മാസം ഏറ്റു എന്നെ അടുത്ത മാസത്തേക്ക് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ നമ്മുടെ സദസ്സിലുണ്ടോ? എന്ത് ലക്ഷ്യമാണോ അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇത് ചെറിയ സംഗതിയല്ല. ഹബീബായ തങ്ങളുടെ സലാത്തിന്റെ മജ്ലിസിലേക്ക് ആരെങ്കിലും ഉണ്ടോ? മൻസൂർ ആരാത് സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ പേരിലാണ് ഞങ്ങൾ ചോദിച്ചത്, തിരിച്ചു നൽകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ. ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ വാപ്പാക്കൊരസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് യാ ഷാഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ബാക്കിയല്ലേ നമ്മളെ സഖാഫി ഉസ്താദ് ആക്കൂലേ, എനിക്ക് പോകാനുണ്ട്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. വേം പറയണം ഇൻഷാല്ലാ. മൂന്നാമത്തെ മാസത്തിലേക്ക് ആരെങ്കിലും വരാൻ ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ്, റബ്ബേ ഹബീബായ തങ്ങളുടെ പേരിൽ വലിയ ഭാഗ്യം ഈ മഹാന്മാരുടെ ചാരത്തിൽ വെച്ച് നടക്കുന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസ് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ആരെങ്കിലും വരാൾ, റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് നിൽക്കണം. അസ്സലാത്തു അലാ നബീ വസ്സലാമു അലാ റസൂൽ അസ്സബീല ബതഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹു സിനാ യാ ഹബീബല്ലാഹു ഈ മജ്ലിസിലാരു തരുന്നോ റബ്ബേ മുത്തായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരാൾ തരാൻ പറ്റിയ ആരെങ്കിലും വരാ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഹബീബായ തങ്ങളെ പേരിലാണ് ചോദിക്കുന്നത്. ഞാൻ ഇഞ്ഞാന്ന് ഒരു മനുഷ്യൻ മാജി പ്രസിഡന്റ് അഹമ്മദ് കുഞ്ഞാജി, യാ ജലീലു യാ ജബ്ബാറു യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബം സന്തോഷമുള്ള കുടുംബമാക്കി കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ. ഇനി നാലാമത്തെ ഒരാളാരാ? നമ്മുടെ പ്രസിഡന്റിനോട് പറയാം അല്ലേ. നാലാമത്തെ മാസം പ്രസിഡന്റ് വലിയ ക്ഷീണമാണെന്ന് പറഞ്ഞു, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ.
ഞങ്ങൾക്ക് കുറേ ആളെ പരിചയമില്ല, പരിചയം ഉണ്ടെങ്കിൽ പിടിച്ചു വാങ്ങായി. മുന്നിപ്പാടി പോലുള്ള നാടാണെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങായി. ഇവിടെ ആരെയും പരിചയമില്ല. റബ്ബേ നമ്മളെ പ്രസിഡന്റ് നമ്മളെ ഈ ധർമ്മനഗർ വന്നപ്പോൾ വലിയ സഹായം തന്നെ അല്ലേ. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാ. നാലാമത്തെ മാസം അയാള് സലാത്തിന്റെ എല്ലാ ചെലവും തരും. ഇനി അഞ്ചാമത്തെ മാസം തരാൻ പറ്റിയ ആരെങ്കിലും ഇത് ഇത് ഒരു 15,000 രൂപ ഞാൻ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എൻ്റെ മകനിക്ക് ഒരു രോഗം വന്നിട്ട് ഡോക്ടർ പറയുന്നു 1,00,000 രൂപ തരണം, എന്നാലേ ഇത് മാറ്റിയെടുക്കുക. നമ്മൾ കൊടുക്കൂലേ, കാരണം അതിനോട് സ്നേഹമാണ്. ഹബീബായ തങ്ങൾക്ക് കൊടുക്കുന്ന സമ്പത്ത് റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. ആരാണുള്ളത്, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹു ഹാസിലാക്കി തരും. ആരാണ് അഞ്ചാമത്തെ ഒരാൾ തരാൻ പറ്റിയവർ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഉണ്ടോ ആരെങ്കിലും വരാ? എത്ര ആളായി? അഞ്ചാമത്തെ ഒരാൾ ആരാ? ഇയാളാരാ? സെക്രട്ടറിയാ? എനിക്ക് ഭാര്യയും പേര് സമയമില്ല, 11 മണിയാകാൻ പോവാണ്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ അഞ്ചാമത്തെ ഏറ്റെടുത്തില്ലേ, അഞ്ചാമത്തെ മാസം റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാ. ആലിക്കുഞ്ഞി ഉസ്താദിന്റെ പിന്നിൽ അടി ഉറച്ച് നിലനിന്നിട്ട് ഹബീബായ തങ്ങളെ കാണണമെന്ന് പറയുന്ന ആളെന്ന് കൈബന്ധിച്ചു ആർക്കു വേണ്ടേ? ഇൻഷാല്ലാ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അതുകൊണ്ട് ആ ആലിക്കുഞ്ഞി ഉസ്താദ് അടക്കമുള്ള സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വലിയ മഹാനാണ്. താജുൽ ഉലമാ തങ്ങൾ അടക്കം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് എല്ലാവർക്കും അറിയും. ഇതൊരു 101 വട്ടം ഈ ശബാൻ അല്ലെ? ശബാൻ അല്ലേ? ശബാനായില്ലേ? എന്റെ മാസമാണ് ജനങ്ങളെ. ആരാണ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തരുന്നത്? അല്ലാഹു ഹാസിലാക്കി തരും. മിഞ്ഞാന്ന് കില്ലൂരില് ഒരാള്, നിങ്ങൾക്കൊക്കെ വന്നവർക്ക് അറിയാം, ഒരാൾ ഒരു എഴുത്ത് കൊണ്ടു തന്നു തങ്ങളെ എന്റെ വാറ്റിന്റെ ഉള്ളിൽ കൊടല് മുഴുവനും എന്ത് ആയിപ്പോയി. അത് ഡോക്ടർമാർ പറഞ്ഞു അത് ഇനി ജീവിക്കൂല. അൽഹംദുലില്ലാഹ് ഈ സ്വലാത്ത് 101 വട്ടം സ്വലാത്ത് ചൊല്ലി തങ്ങൾ ആ സ്വലാത്ത് വള്ളത്തിൽ മന്ദിരിച്ചത് ഞാൻ കുടിച്ചിട്ട് ആ എഴുത്തുമായിട്ടാണ് ഞാൻ എൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക്. നിങ്ങൾ വന്നവർക്കറിയും അവിടെ മുമ്പിൽ എഴുത്തു എൻ്റെ കയ്യിൽ കൊണ്ടുതന്നിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത് ഹബീബായ തങ്ങളെ മോചിതത്താണ്. അല്ലാഹു കബൂലാക്കട്ടെ. യാ ശഫിയ അല്ലാഹ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. റിയാസ് ദേർലക്കട്ടെ എന്ന് പറയുന്ന ആൾ ഈ നാട്ടുകാരനല്ല, ഇല്ല ഈ നാട്ടുകാരനെ 10 മാസം തരണമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റിയാസ് ദേർലക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അലിക്കുഞ്ഞി ഉസ്താദിന്റെ നാടാകുന്ന ആ മഹാനവർകൾ ദർസ് നടത്തുന്ന നാട്ടിൽ ഈ ബി വി മഹദി അവരുടെ ചാരത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. യാ അല്ലാഹ് യാ ശഫിയ അല്ലാഹ് ആരോഗ്യം നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കണം ആ റിയാസ് എന്ന് പറയുന്ന വ്യക്തിയോട്, ആ സലാത്തിന്റെ വശനാകുമ്പോൾ ആ കുട്ടിന്റെ രോഗമല്ല മാറ്റി കൊടുക്കും. നിങ്ങൾ നോക്കിക്കോളി, ഇത് ഞാൻ ബഡായി പറയല്ല. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഇത് ഞാൻ എന്തുകൊണ്ട് ഉറപ്പു പറയുന്നു? ഈ മഹദി അവരുടെ ചാരത്ത് ആലിക്കുഞ്ഞി ഉസ്താദിന്റെ ദർസിന്റെ വാർഷികത്തിന് ഹബീബായ തങ്ങളെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സംശയമില്ല. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നു? അല്ലാഹു ഹാസിലാക്കി തരും. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരാണ് കൈ വന്ദിക്കണം? ആ കൈ ഇങ്ങനെ പൊക്കിയാ പോരാ. ഇൻഷാല്ലാ റബ്ബേ ഒരു ചെറുപ്പക്കാരൻ 7-ാമത്തെ ഒരു മനുഷ്യൻ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ആഹത്ത് നൽകണേ അല്ലാ. 7-ാമത്തൊരാളായി, ഇനി 8-ാമത്തൊരാള്, 10 ആളായാലും ഞാൻ പോവും. ഇനി 3 ആള് മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പം പറഞ്ഞ അഷ്റഫ്, അല്ലാഹു വലിയ ഷറഫുള്ള അഷ്റഫാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. ഇനി 8-ാമത്തെ ഒരാളാണ്, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ.
ഞങ്ങൾ ആരും ചോദിക്കാൻ അർഹരല്ല. ചോദിക്കാൻ അർഹരുള്ള മഹാന്മാരുടെ മുമ്പിൽ വെച്ചാണ് ചോദിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. റഫീഖ് ബാറ എട്ടാമത്തെ ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. റഫീഖ് ബാറ, ആ റഫീഖ് ബാറ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ രോഗത്തിലാണ്. യാ ശഫിയാ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഒമ്പതാമത്തെ ഒരാൾ ആരാ? ആ ആരാ ഇത്? അബ്ദുറഹ്മാൻ. ഈ പയ്യത്തുമില്ല അല്ലേ, ഇവിടെ തന്നെയല്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലാ. ഒമ്പതാള്, ഇനി ഒരാളായാലും ഞാൻ സ്വലാത്തിലേക്ക് കടക്കാണ്. ആരെങ്കിലും ഒരാൾ ബേക്കിൽ നിന്ന് ആരുമില്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ആ കൈവന്തിച്ച ആള് കടിച്ച, അതാ അല്ലാഹു കബൂലാക്കട്ടെ, നീ സ്വീകരിക്കണേ മന്നാനെ. ഇൻഷാ അല്ലാ നാളെ ആഖിറത്തിൽ പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ സമ്പത്തുണ്ടല്ലോ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സമ്പത്ത് ഇവിടെ ബാക്കിയാണ്. എന്റെ മക്കളുണ്ടാകും, എന്റെ കാറുണ്ടാകും, എന്റെ വീടുണ്ടാകും. നീ മരിച്ചാൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സദഖ, ജാരിയായ സദഖ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാമിനോടല്ല. ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അതിനങ്ങനെ തഹവീൽ ചെയ്യരുത്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മഹാനാണ് മുത്തായ തങ്ങൾ. അല്ലാ നിങ്ങൾ കണ്ടില്ലേ, ആലിക്കുഞ്ഞി ഉസ്താദ് എന്നോട് വയല് പറയുമ്പോ പറഞ്ഞതാണ്, മോനെ പൊന്നാര മുത്ത് എന്ന് കൂട്ടിയിട്ട് പറയണം. എന്ത് ഹബീബായ തങ്ങളെ പേര് പറയുമ്പോ അതിന്റെ മുമ്പിൽ നിങ്ങൾ കണ്ടില്ലേ, ആലിക്കുഞ്ഞി ഉസ്താദിന്റെ വയൽ നിങ്ങൾ കേട്ടില്ലേ, ചിലപ്പോ അവിടുന്ന് പറയുന്നുണ്ടാകും, ആദരവായ പൊന്നാര മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ തങ്ങള് അല്ലാന്റെ ഹബീബാണ്, അല്ലാക്ക് ഏറ്റവും മുത്താണ്, ഹബീബുല്ലാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ മുന്നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, റബ്ബേ നീ ഞങ്ങളെ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. കെബി അബ്ദുറഹ്മാൻ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാ കഴിഞ്ഞില്ലേ, പോരെ നമ്മുടെ ഉസ്മാൻ മുസ്ലിം ആരാ? അതേതാ? ആ പള്ളിയിലെ വാങ്ങി കൊടുക്കുന്ന അയാളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാ ഏറ്റവും ഇസ്ലാമിൽ ഒന്നാമത്തെ ജോലി ഏതെന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ബിലാൽ തങ്ങൾ വാങ്ങിക്കൊടുക്കണം. അല്ലാന്റെ ഹബീബായ തങ്ങൾ പറയാണ്, വാങ്ങി കൊടുത്തിട്ടാണ് നിസ്കാരം അല്ലേ, ഇഖാമത്തും കൂടി കൊടുക്കണം എന്നിട്ടാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമിനേക്കാളും വലിയ ഫലിലുണ്ട് ആർക്ക്? വാങ്ങി കൊടുക്കുന്ന ആള്. അതുകൊണ്ട് ഇപ്പൊ മുക്രി പണിക്ക് ആരും കിട്ടുന്നില്ല തങ്ങളെ എന്ന് പല മഹല്ലുകാരും വന്നിട്ട് പറയാണ്. ഇഖ്ലാസോടുകൂടി റബ്ബേ ആ സ്വർഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കടേ അല്ലാ. ഈ പള്ളിയിലെ മുഅദ്ദിന് ഏതായാലും തന്നു, അപ്പൊ നാട്ടുകാർക്ക് നാണോ ഇല്ലേ, എന്തായാലും തരും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ല നമ്മളെ പള്ളിയിലെ കല്ലൂർ കുടുംബം, അല്ലാ ഇവിടെ കല്ലുണ്ട് അവിടെ ഇല്ലേ, കല്ലൂർ കുടുംബം റബീഉല മാസത്തിലുള്ള ആ സ്വലാത്തിന് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. റബ്ബേ ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. 125 പുതിയ കസാര ചെയറ്, നല്ല ഇംഗ്ലീഷ് തന്നെ ആ ചെയറ് എത്തിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ നിങ്ങൾ അവനെ ഇരിക്കും, ആ ചെയറ് പിടിച്ചിട്ട്, ആ കസാര പിടിച്ചിട്ട് മുമ്പിൽ വന്നിരിക്കും. ഇൻഷാ അടുത്ത് വന്നിരിക്കും നിങ്ങളെല്ലാവരും, നിങ്ങൾ ചെയറ് പിടിച്ചോളി. സമീർ അൻസാർ രണ്ടാള് കൂടിയിട്ട് ഒരു മാസത്തിന്റെ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാ ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്ന ഒരു സദഖയുണ്ട്. മിഞ്ഞാന്ന് ധർമ്മനഗറിൽ വന്നിട്ടും പോകും, ചോദിച്ച് തലക്ക് ബ്രെയിനിൽ ട്യൂമറാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ്റെ അഡ്രസ്സും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ട്യൂമർ തലക്ക് ക്യാൻസർ അല്ലേ, ട്യൂമർ എന്ന് പറഞ്ഞാൽ ആ രോഗം അല്ലാഹു മാറ്റി തന്നു. ഇൻഷാല്ലാ ഈ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്,
വീടില്ലാത്തവരുണ്ട്. ഇൻഷാല്ലാഹ് ഈ ദർസിന്റെ വാർഷികമായതുകൊണ്ട് ഒരു 3333 രൂപ തരാൻ പറ്റിയ ഈ സദസ്സിൽ ആരാണ്? അല്ലാഹു കബൂലാക്കട്ടെ. ഇല്ല ഒരു കൊല്ലത്തേക്കില്ലായില്ല പോരെ. ഇൻഷാല്ലാഹ് ആരെങ്കിലും ഉണ്ടോ ആ സദഖ ചോദിച്ചിട്ട് ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇവിടെ പെണ്ണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, ആരാ റബ്ബേ നമ്മുടെ തങ്ങള് ഗാന്ധിനഗറുള്ള നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ ഒരാളത് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇസ്മായിൽ മാഷ് വലിയ പൈസ അല്ലേ, അയാൾ മാഷല്ലേ, ഒരു മാസം ശമ്പളം തന്നാ 3333 ചൊല്ലിട്ട് ബാക്കി നമ്മുടെ ബാക്കവി ഉസ്താദിനെ ബാക്കിയെല്ലാം ചില വണ്ടി ഏൽപ്പിച്ചു പോയാൽ നമ്മള് ദ്വാരന്നിട്ട് ബാക്കി ഒരു 100 വട്ടം ചൊല്ലണം ഇവിടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ മാസവും വരണം, അടുത്ത മാസം നിങ്ങൾ കില്ലൂരിലേക്ക് സലാത്തിന് വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വന്യരായ കാന്തപുര ഉസ്താദ് പറയാണ് ഇവിടെ ചൊല്ലുന്ന മജ്ലിസാണല്ലോ തങ്ങളെ, ഇവിടെ വന്നിട്ട് ഇരിക്കാൻ വലിയ ആഗ്രഹമാണ്. ഇവിടെ ചൊല്ലുന്ന ഒരു മജ്ലിസ്, സലാത്ത് ചൊല്ലുന്ന കുറെ മജ്ലിസ് ഉണ്ട്, ഉണ്ടെന്നില്ല, അൽഹംദുലില്ലാഹ്. ഉസ്താദിന് ഇരുന്നിട്ട് മതി തീർന്നിട്ടില്ല. അപ്പോൾ ഉസ്താദ് 3ാം തീയതി വരാമെന്ന് പറഞ്ഞു, മെയ് 3ാം തീയതി. അപ്പോൾ ഖത്മുൽ ബുഖാരിയാണെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ചിലപ്പോൾ ഫാറൂഖിനെയും ഉസ്താദ് അടക്കമുള്ള കുറെ പണ്ഡിതന്മാരുണ്ടാവും. ഞങ്ങൾ മെയ് 3ാം തീയതി കില്ലൂരിലെ സലാത്തിന് വരണം എന്ന് ഈ സമയത്തെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ്. ഒരു പെണ്ണ് സ്ത്രീ 3333 രൂപ ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാല്ലാഹ് ബാക്കി നമ്മുടെ ഇൻഷാല്ലാഹ് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി ദിക്ര ചൊല്ലി നമുക്ക് ദുആർക്കണം. ഇവിടെ ദുആർക്കാൻ ഞാനൊരു അഹലുമല്ല, വന്യരായ ആലിക്കുഞ്ഞ് ഉസ്താദ് ഇവിടെ ദുആർന്നാൽ അത് നിങ്ങൾക്ക് വലിയ ദുആ, അത് ആദ്യം കിട്ടി. ഇനി ദുആർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പേരിലാണ്, അത് ചൊല്ലിയിട്ട് ഒരു അല്പം ചൊല്ലി നമുക്ക് ദുആർക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ഏതെങ്കിലും ഒരു സമയത്ത് വയ്യത്തവയിൽ വരാം എന്ന് അസ്തഗ്ഫിറുല്ലാഹല്ലദീം
അസ്തഗ്ഫിർ അല്ലാഹല്ലദീം അസ്തഗ്ഫിർ അല്ലാഹ റബ്ബി മിൻ കുല്ലി സംബിൻ വഅതൂബു ഇലൈക് ഇന്ന അല്ലാഹ വമലായികതുഹു യസല്ലൂന അലൻ النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين جددوا ايمانكم ونبروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت تدلو بيننا في الكواكب كالبدور بل واشرف من حيا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير آسر وعدد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعه حبلنا في القيامة مسبقا واهلنا الا يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة والسلام عليك يا رسول الله
As-salatu was-salamu alayka ya Habib Allah. As-salatu was-salamu alayka ya Muttu Rasulullah. خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا ومولانا محمد يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ ഞങ്ങളെ വിവരമനുസരിച്ച് ഇവിടെ ചെറിയതിലേക്ക് സിക്റു സ്വലാത്ത് ചൊല്ലി കബൂലാക്കടേ അല്ലാ റബ്ബേ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ റബ്ബേ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ വിശ്രമങ്ങളൊന്ന് മുഴുവൻ നബിയേക്കൾ സഹാബത്ത് അഖ്താബ് അബ്ദാല് ഖിയാസ് മുഴുവൻ മഹാന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ റബ്ബേ ഇവിടത്തിന്റെ ദർസിന്റെ വാർഷികമാണല്ലോ അല്ലാ അലിക്കുഞ്ഞി ഉസ്താദ് മുതൽ ഹബീബായ തങ്ങൾ വരെ എത്തുന്ന മുഴുവൻ ഉസ്താദുമാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദീയവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ റബ്ബേ ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കളുടെ ഹളറത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ ഇതിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങൾ പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ റബ്ബേ മുത്തായ തങ്ങളെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ കടമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ റബ്ബേ നിന്റെ നൂറാകുന്ന നഫിയായ ഇൽമു നീ ഞങ്ങൾക്ക് തരണേ അല്ലാ ഓർമ്മശക്തി ഫുള്ള് റബ്ബേ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ നഫിയായ ഇൽമു ധാരാളം തരണേ അല്ലാ തന്ന ഇൽമു നഫിയാക്കി തരണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ കിബ്ര് തരല്ലേ അല്ലാ ഹസദ് തരല്ലേ അല്ലാ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ ഞങ്ങളെ ഖലയിൽ ഞങ്ങളെ മനാമിൽ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടി ആരെല്ലാം ഉണ്ടോ ആണ് മണ്ണ് ചെരുത് വലുത് എവിടെ നിന്നെല്ലാം ഇവിടെ വന്നോ ഈ മജ്‌ലിസിൽ വന്നോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ അവരുടെ മുഴുവൻ ഉദ്ദേശങ്ങൾ നീ ഹസലാക്കി കൊടുക്കണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ നിന്റെ ദീനെ ഖിദ്മത്തിലായി ദീർഘായുസ് തരണേ അല്ലാ റബ്ബേ റജബ് ഞങ്ങളോട് യാത്ര പറഞ്ഞു ശബാൻ ഞങ്ങളിലേക്ക് വരുന്നു രണ്ടു മാസത്തിലും നീ പറക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ
وبلغنا رمضان وبلغنا رمضان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك يا رب يا رحمن ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق يزيد وبحق حبيب وبحق صلى الله عليه وسلم